ആരെയെങ്കിലും ഉടനെ കണ്ടെത്തണോടി. ചേച്ചി കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ അനിയത്തിക്ക് ആ ഭാഗ്യം ഉണ്ടാവില്ല എന്ന പരാതി തീർക്കേണ്ടത് അത്യാവശ്യമാണ്. ഭർത്താവും കുട്ടികളും ഒക്കെ ആവുമ്പോൾ പിന്നെ അതായിരിക്കും അവരുടെ ലോകം. ചേച്ചി അത്രത്തോളം വരില്ല. എന്നാലും ആരായിരിക്കും ഈ ബന്ധം മുടക്കിയത്? വേറെ ആരാ? ആ നാടകക്കാരന്റെ മോനും. അതിലുപരി ഗായത്രിയുടെ മുത്തച്ഛനെ സംശയിക്കണം. അയാളെ പങ്കെടുപ്പിക്കാതെ പെണ്ണുകാണൽ നടത്തിയതൊന്നും അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. സ്വന്തം പേരക്കുട്ടിയുടെ നല്ല ഭാവിയല്ല, അയാളുടെ താല്പര്യങ്ങളാ അയാൾക്ക് പ്രധാനം. ഇങ്ങനെ ഓരോ ജന്തുക്കളുണ്ട്, എല്ലാത്തിനും തടസ്സമായി നിൽക്കുന്ന കുറെ ജന്മങ്ങൾ. നമ്മൾ ഭയന്നതുപോലെ തന്നെ സംഭവിച്ചല്ലോ അച്ഛാ. ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ നല്ലൊരു ബന്ധം ഗായത്രി മോൾക്ക് ഒത്തുവരുവോ? എനിക്കൊന്നും അറിയില്ല. ആ സത്യശീലന്റെ ആലോചനകൾ ഒരുപാട് കൊണ്ടുവന്നു, അതിലൊന്നും നമ്മൾ താല്പര്യം കാട്ടിയില്ല. ആ വൈരാഗ്യത്തിന് അയാൾ ചെയ്ത പണിയാവും ഇത്. പിന്നെ പാഷാണങ്ങൾ കുടുംബത്ത് തന്നെ ഉണ്ടല്ലോ. അച്ഛൻ പറഞ്ഞതാ ശരി. സതുവേട്ടനും ആരോമലും ഒന്നിനെ സമ്മതിക്കില്ല. ആരോമലിന് സ്വത്ത് കുറച്ച് എഴുതി കൊടുക്ക്, അങ്ങനെയെങ്കിലും ഒന്ന് അടങ്ങട്ടെ. സമ്പത്തിനെ മാത്രം സ്നേഹിക്കുന്ന കുറെ ആൾക്കാര്. അതുകൊണ്ട് തന്നെ ഒന്നും കൊടുക്കാത്തതും. എനിക്കൊരിക്കൽ പറ്റിയ അബദ്ധം ആ സതു, അതിന്റെ കേട് ഇപ്പോഴും തീർന്നിട്ടില്ല. അവന്റെ മകനും അവന്റെ തനി സ്വരൂപമായി. ചെറുക്കൻ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മധുരം കഴിക്കാം. ഇവിടെ ആ പതിവ് ഞാൻ തെറ്റിക്കുവാ. എന്നെ ഇഷ്ടപ്പെട്ട ചെറുക്കൻ എന്റെ കഴിഞ്ഞകാലം അറിഞ്ഞപ്പോ എന്നെ തള്ളിക്കളഞ്ഞു. അത് കൊള്ളാം, അതിന് ഞാൻ മധുരം കഴിച്ചു. ഇനി മുത്തശ്ശനും വല്യമ്മയും എന്റെ സന്തോഷത്തിൽ പങ്കുചേരണം. ഷുഗറൊന്നും കാര്യാക്കണ്ട മുത്തശ്ശ, ദാ ലഡു കഴിക്കും. വേണ്ട മോളെ, മുത്തശ്ശനെ ആഘോഷിക്കാൻ പറ്റില്ല. എന്താ എല്ലാവർക്കും പറ്റിയത്? എല്ലാം ശരിയായി വന്നെങ്കിൽ ഉറപ്പായിട്ടും ഉടനെ എനിക്ക് വീട്ടിൽ നിന്ന് പോകേണ്ടി വന്നേനെ. എന്നാൽ ഇവിടെ കുറച്ചു നാളുകൂടി എന്റെ മുത്തശ്ശന്റെയും വല്യമ്മയുടെയും സ്നേഹം അനുഭവിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് ഉറപ്പായി. എനിക്ക് പ്രായം 20 ആയിട്ടുള്ള മുത്തശ്ശ, സന്തോഷത്തോടെ ഒരു വർഷം കൂടി ഞാനിങ്ങനെ നിന്നോട്ടെ. ഇനി ബാലേച്ചി അരികിലില്ലെങ്കിലും ഞാൻ അതൊന്നും അത്ര വലിയ കാര്യമാക്കില്ല. ഞങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് പോകും മോളെ. ആ സമയത്ത് നല്ല നല്ല ചടങ്ങുകൾ കണ്ട് പോകാനായാൽ അത്രയും സമാധാനം. ബാലമോളുടെ കുഞ്ഞ്, മോളുടെ കുഞ്ഞ്, എല്ലാവരും ഈ വീട്ടും വിട്ട് തോടിക്കളിക്കുന്നത് സ്വപ്നത്തിൽ മാത്രമാകരുത്. അത് സംഭവിക്കണം എത്രയും പെട്ടെന്ന്. വിവാഹം നടക്കണമെങ്കിൽ വിവാഹിതയാകാൻ പോകുന്ന പെൺകുട്ടിക്കും അത് നടക്കണമെന്നൊരു പ്രാർത്ഥന വേണ്ടേ അച്ഛാ? അതില്ല പിന്നെന്ത് ചെയ്യും?
പലിശക്കെടുത്ത പണമാ, അത് ഓർമ്മ വേണം. പലിശക്കെടുത്താൽ എന്താ, താൻ ആഗ്രഹിച്ചതുപോലെ കാര്യം നടന്നില്ലേ? ഇടൂ, വന്ന പയ്യൻ വന്നതുപോലെ പോയില്ലേ? ഇത് മാത്രം പോരല്ലോ, എങ്ങനെയെങ്കിലും പെണ്ണിനെ എന്റെ മരുമോളാക്കണ്ടായോ? ഇടൂ, അതിന് വിദ്യണ്ടു. ഇനി വരുന്ന കല്യാണാലോചന മുടക്കരുത്. പിന്നെ ഞാൻ പറയുന്നതേ താൻ വ്യക്തമായിട്ട് കേൾക്കണം. എന്തായാലും കല്യാണം മുടങ്ങിപ്പോയെന്ന് വിചാരിച്ച് തൻ്റെ മോനെ അവൾ കെട്ടാൻ പോണൊന്നുമില്ല. ആരും അതിന് മുൻകൈ എടുക്കൂല്ല. പിന്നെ ഞാൻ നോക്കിയിട്ട് ഒരൊറ്റ മാർഗേയുള്ളൂ ആ രോമലിന് പുടിമോളെ കിട്ടാൻ. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അടുത്ത കല്യാണ ആലോചന മുറുകുന്നു, കാര്യങ്ങൾ നിശ്ചയം വരെ എത്തുന്നു, അതും കഴിയുന്നു. ആ നിശ്ചയം എന്ന് പറയുമ്പോ തന്നെ പകുതി കല്യാണമായില്ലയോ? എന്നാലും മുഴുവനായില്ലല്ലോ. അത് ശരിയാ. എന്നിട്ട് കല്യാണം വിളി അവിടെ തകൃതിയായിട്ട് നടക്കുന്നു. ആ സമയത്ത് താനും മോനും ചേച്ചിയൊക്കെ എല്ലാറ്റിനും സഹകരിക്കണം. അങ്ങനെ കല്യാണത്തിന്റെ തലേ ദിവസം എല്ലാവരും ഒത്തുകൂടുന്നു. ആ സമയത്ത് തെളിവുകൾ സഹിതം പയ്യന്റെ വീട്ടുകാരോട് നമ്മൾ പെൺകുട്ടിക്ക് ഭ്രാന്താണെന്ന് അറിയിക്കുന്നു. അത് മാത്രല്ല, പെണ്ണ് പിഴച്ചുപോയെന്നും പറയുന്നു. ചേച്ചിയുടെ ഭർത്താവുമായിട്ട് അവിഹിത ബന്ധമുണ്ടെന്ന് നമ്മൾ അക്കമിട്ട് പറഞ്ഞു ഫലിപ്പിക്കുന്നു. എന്തൊരു ദ്രോഹമാ സത്യശീല, അങ്ങനെ ദ്രോഹിച്ചാലേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളമ്മേ. ചേട്ടാ ചേട്ടൻ പറ. പറയുന്നതൊക്കെ കൊള്ളാം, ഇത്രയും പ്രായമായിട്ടും മണ്ടരി ബാധിച്ച തലയല്ല ഇത്. ഈ തലയ്ക്കകത്തു നിന്ന് വരുന്നതേ നല്ല നല്ല ആശയങ്ങളാ. സമ്മതിച്ചു ചേട്ടൻ പറ. എടോ, ഇത്രയും പറഞ്ഞു കഴിഞ്ഞാ പിന്നെ മുടങ്ങാത്ത വിവാഹമുണ്ടോ? എല്ലാവരെയും വിളിച്ചു, സ്വർണ്ണം എടുത്തു, ഓഡിറ്റോറിയം ബുക്ക് ചെയ്തതിന് ശേഷം കല്യാണം മുടങ്ങിയ. പിന്നെ ആ ചടങ്ങ് നടത്താൻ എല്ലാവരും നിർബന്ധിതരാവൂലേ? ആ സമയത്ത് വേണം ആരോമൽ അവിടെ അവതരിക്കാൻ. എല്ലാവരും ആദി പിടിച്ച് ഓടുന്ന നേരത്ത് നിങ്ങളാരുമൊന്നും പറയരുത്, പറയിപ്പിക്കണം. ബന്ധത്തിലുള്ള ഏതെങ്കിലും കാരണവന്മാരെ കൊണ്ട് കെട്ടട ആരോമലെ പെണ്ണിന്റെ കഴുത്തിൽ താലിയെന്ന്. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ടെന്നറിയോ? ഞാൻ നടത്തിയ ഒരു കല്യാണം ഇതുപോലെ മുടങ്ങിയപ്പോ ഒരയൽക്കാരൻ പയ്യം പെൺകുട്ടി ഏറ്റെടുക്കാൻ തയ്യാറായി. ആ കല്യാണവും ആർഭാടമായിട്ട് നടന്നു. പിന്നെ ദോഷം പറയരുതല്ലോ, കഷ്ടിച്ച ആറുമാസം കഴിഞ്ഞപ്പോ ആ പെങ്കൊച്ച് വേറൊരുത്തിന്റെ കൂടെ ഒളിച്ചോടി പോവുകയും ചെയ്തു. അത് അവന്റെ കാലക്കേട് എന്ന് വെച്ച് അത് ഇവിടെ സംഭവിക്കണമെന്നില്ല. ചേട്ടൻ പറഞ്ഞ ഐഡിയ കൊള്ളാം. എന്നാൽ ആ സമയത്ത് പോലും ആരോമലിനെ കെട്ടാൻ ഗായത്രി തയ്യാറായില്ലെങ്കിലോ? ആ എങ്കിലത് അവന്റെ വിധി. എല്ലാവരും വീർപ്പടക്കി നിൽക്കുന്ന ആ മുഹൂർത്തത്തു പോലും തന്റെ മോന് പൊടിമോളെ കിട്ടണില്ലെങ്കിൽ അത് പിന്നെ താൻ വളർത്തിയ തന്റെ മോൻ ഭൂലോക പാഴാണെന്ന് പറയേണ്ടി വരും. എടോ, അവളെ കാത്തിരിക്കാതെ താൻ തന്നെ ചെറുക്കന് വേറെ കല്യാണം ആലോചിക്ക്. നിങ്ങൾ അകത്ത് പോയെ? പോയില്ലെങ്കിലോ? പോയില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കും. അല്ലാന്താ ചേട്ടാ, അത് കൊള്ളാം. ഒരു കൈവിട്ട കളി, അവസാനത്തെ കളി. പിന്നെ ആശയം കൈമാറുന്നതിനും അത് നടപ്പിലാക്കുന്നതിനും ദേ ഈ തന്നതൊന്നും പോരാ, കുറച്ചും കൂടെ പലിശക്ക് എടുത്ത് വെച്ചോ. എങ്കിലേ എന്റെ നാവിന് ഓരോന്നൊക്കെ പറയാനൊരു സുഖം വരുള്ളൂ. അവസാനം ദേ അവനെ എറിഞ്ഞു കൊടുക്കുന്ന പണം മാത്രം മിച്ചമാവും, നീ നോക്കിക്കൂ. Thank you.
ആ പയ്യന്റെ വീടും പരിസരവും ഒക്കെ ഒന്ന് കണ്ടുപിടിക്കണല്ലോ അമ്മേ. അവന്റെ തറവാടും ആൾക്കാരെയൊക്കെ നമുക്കൊന്നും അറിയണ്ടേ? അറിയാനൊന്നുമില്ലടാ, ഇടത്തരക്കാരായിരിക്കും, പണക്കാരായിരിക്കില്ല. എന്ത് ചെയ്യണമെന്ന് ഒരു നിശ്ചയമില്ലല്ലോ. കായ്പമംഗലത്തുള്ള ഓരോന്നിനെയും വെട്ടി തുണ്ടം തുണ്ടാക്കാനുള്ള ദേഷ്യമുണ്ട് എനിക്കിപ്പോ. അവരെ മാത്രമായിട്ട് എന്തിനാടാ കുറ്റം പറയുന്നത്? ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ, അവളുമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയല്ലേ. പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? ശേഖര, മോള് വന്നോ? മോടെ കാര്യം തന്നെയാ ഞങ്ങൾ ഇപ്പൊ സംസാരിച്ചോണ്ടിരുന്നത്. ഞാൻ വന്നത് നിങ്ങൾ രണ്ടാളോട് നന്ദി പറയണം. അതെന്താ പെട്ടെന്നൊരു നന്ദി പറച്ചില്? എന്റെ വിവാഹം ഭംഗിയായി മുടക്കിയതിന്. വിവാഹത്തിനൊക്കെ ഞാൻ സമ്മതിച്ചെങ്കിലും എനിക്ക് പെട്ടെന്ന് ആ ചടങ്ങ് നടക്കണമെന്ന് ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. പെണ്ണ് കാണാൻ ഒരാൾ വന്നപ്പോഴേ നെഞ്ചെടുപ്പായിരുന്നു, അതങ്ങ് മുടങ്ങിപ്പോണേ എന്ന പ്രാർത്ഥനയായിരുന്നു. ഏതായാലും ആ വിളി ദൈവങ്ങളെ കേട്ടു. അപ്പോ ദൈവത്തോടൊപ്പം ആ ചടങ്ങ് മുടക്കിയവരോട് നന്ദി പറയണമല്ലോ. അതിന് ആര് മുടക്കി? മുത്തശ്ശനായിട്ട് കൊണ്ടുവരാത്ത ബന്ധമായതുകൊണ്ട് അത് മുത്തശ്ശൻ അലമ്പിക്കളയുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ടായിരുന്നു. അത് തന്നെയാ സംഭവിച്ചിരിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെ വേണം. ഏത് ആലോചന വന്നാലും അതൊക്കെ അങ്ങ് മുടക്കിക്കളയണം. എന്റെ മോളെ, ഈ ബന്ധം ഞങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നു എന്നുള്ളത് നേരാ. എന്ന് വെച്ച് മുടക്കാനായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ദേ പയ്യന്റെ അഡ്രസ് കണ്ടുപിടിച്ച് അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ. മുത്തശ്ശൻ അഡ്രസ് കണ്ടുപിടിക്കുകയും ചെയ്തു, ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു. അപ്പൊ ബന്ധം പോയോ? പോയെന്ന് എന്നേക്കാൾ മുന്നേ അറിയാവുന്നത് മുത്തശ്ശിക്കല്ലേ. ഞാൻ ഈ കുട്ടിയോട് എന്താപ്പാ പറയണ്ടേ? ബന്ധം പിരിഞ്ഞതിൽ സന്തോഷമുണ്ട്, എന്നാ പ്രതി ഞാനല്ല. ഞങ്ങൾക്ക് വിഷമം ഉണ്ടായിരുന്നു. വലിയ ബിസിനസ്സുകാരെയോ IAS-കാരെയോ ആരെങ്കിലും മോള് വിവാഹം കഴിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആ അപ്പോഴാ ഒരു ഹൈസ്കൂൾ വാദ്യാരെ കണ്ടെത്തി മോളുടെ ജീവിതം തുലയ്ക്കാൻ ശ്രമിച്ചത്. മുത്തശ്ശനും ബാലേശയും കണ്ടെത്തിയ ബന്ധം അത്ര മോശമാണെന്നൊന്നും ഞാൻ പറയില്ല. പിന്നെ മന്ത്രിയായാലും കളക്ടർ ആയാലും എനിക്ക് വിവാഹത്തോട് താല്പര്യമില്ല. അങ്ങനെ പറയരുത് മോളെ, ഞങ്ങള് കൊണ്ടുതരാ മോക്ക് പറ്റിയ ഒരു രാജകുമാരനെ. എനിക്കാരെയും വേണ്ട. ഇങ്ങനെ ഇനിയും ആലോചനകൾ നടക്കും. അപ്പോ ഇതുപോലെ അങ്ങ് മുടക്കിച്ച് തന്നാ മാത്രം മതി. അമ്മയ്ക്കിത് ചിലപ്പോ വിഷമമായിരിക്കും, എന്നാലും പോയി പറയട്ടെ. നമ്മള് കുറ്റക്കാരല്ല, എങ്കിലും നമ്മൾ ആഗ്രഹിച്ച പോലെ ആ വാദ്യാരകുന്നു പോയല്ലോ. അല്ല ശേഖര, ആരായിരിക്കും അത് ചെയ്തത്? സംശയിക്കണ്ട, സതുവും പാർട്ടി ആയിരിക്കും, കൂട്ടിന് ആ സത്യശീലനും ഉണ്ടായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ നല്ല ബന്ധം വന്നാലും അവന്മാർ തലവേദനയാവുമല്ലോ. പണമെറിഞ്ഞ് കൊണ്ടുവരുന്നവരെ പത്തി മടക്കി നിന്നോളും. കാശുള്ളവൻ IAS-കാരെ IPS-കാരെയൊക്കെ വിലക്കെടുക്കുമേ. ഞാനും അങ്ങനെ ഒരുത്തനെ കൊണ്ടുവരും, അവനായിരിക്കും പൊടിമുള്ള കഴുത്തിൽ താലി കെട്ടുന്നത്. എന്റെ മോളും എനിക്ക് വന്ന് നന്ദി പറഞ്ഞു. ഞാനാ നിങ്ങൾ കൊണ്ടുവന്ന ആലോചന മുടക്കിയതെന്നൊക്കെ പറഞ്ഞു. എന്നോട് ആലോചിക്കാൻ നടന്ന പെണ്ണുകാണല് എനിക്കിഷ്ടമായിരുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാ എന്ന് കരുതി.
എന്റെ കുഞ്ഞിന്റെ ഭാവി തുലയ്ക്കുന്ന ഒരു പണിയും ഞാൻ കാണിക്കില്ല. ഈ വിഷയത്തിൽ താൻ നിരപരാധിയാണെന്ന് എനിക്കല്ല തോന്നേണ്ടത്, ദൈവങ്ങൾക്കാ. ദൈവങ്ങൾക്കറിയാ സത്യം. അതുകൊണ്ട് എനിക്കിനി ആരോടൊന്നും ബോധിപ്പിക്കാനില്ല. പിന്നെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എനിക്കറിയാവുന്ന നല്ലൊരു പയ്യനുണ്ട്. ആ ബന്ധം പൊടിമോൾക്ക് എന്തുകൊണ്ട് ചേരും? വേണ്ട, താൻ കൊണ്ടുവരുന്ന ആലോചനയൊന്നും എനിക്ക് വിശ്വാസമില്ല. എന്റെ കുഞ്ഞിനെ കുഴി ചാടിക്കുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യില്ല. പയ്യനെ കണ്ടെത്താൻ മോള് അച്ഛനെ അല്ല ഏൽപ്പിച്ചിരിക്കുന്നത്, ഇവിടെയുള്ളവരെയാ. പെറ്റിട്ടപ്പ് മുതൽ വളർത്തിയത് ഞാൻ, സ്നേഹം കൊടുത്തത് ഞാൻ. എന്നിട്ട് കല്യാണം പോലൊരു ചടങ്ങ് വന്നപ്പോ സംരക്ഷിച്ചാള് പുറത്ത്, അയാള് വെറും പുറമ്പോക്ക്. അത് തന്റെ കർമ്മഫലമാടോ, അതിനി ആരെയും പഴിച്ചിട്ട് കാര്യമില്ല. അതെ, ഞാനേ ഒരു തർക്കത്തിന് വന്നതല്ല. നല്ല തറവാട്ടുകാരാ, അന്തസ്സുള്ളവരാ എന്റെ പാർട്ടികള്. പൊടിമോൾക്ക് എന്തുകൊണ്ടും യോജിച്ച ബന്ധം ഞാൻ വെറുതെയെങ്കിലും അവരോടൊന്ന് വരാൻ പറഞ്ഞോട്ടെ. വേണ്ട, താനേ സമ്പത്തിൽ മാത്രം നോക്കുന്നവനാ. ഇട്ടുമൂടാൻ പണമുള്ള പയ്യനാണെങ്കിൽ അത് കൊള്ളാമെന്ന് അങ്ങ് കരുതും. അങ്ങനെ ഒരു പണക്കാരനെ അല്ല ഗായത്രി മോൾക്ക് വേണ്ടത്, സ്വഭാവ ഗുണമുള്ള ഒരു പയ്യനെയാ. മൂത്ത കൊച്ചുമോളുടെ അത്ര നല്ലൊരു ബന്ധം എന്റെ കുഞ്ഞിന് കിട്ടരുത്. തന്റെ മുരടിച്ച മനസ്സിന് അങ്ങനൊക്കെ ചിന്തിക്കാനേ കഴിയത്തുള്ളൂ. ഗായത്രി മോൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. മോളുടെ ഭാവി ഇവിടെ ആരും കളയുമെന്നുള്ള വിശ്വാസവും ഇല്ല. അത് മതി ഞങ്ങൾക്ക്. ഗായത്രി മോൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. മോളുടെ ഭാവി ഇവിടെ ആരും കളയുമെന്നുള്ള വിശ്വാസവും ഇല്ല. അത് മതി ഞങ്ങൾക്ക്. ഇനിയിപ്പോ അച്ഛൻ സർട്ടിഫിക്കറ്റ് തരേണ്ട കാര്യമൊന്നുമില്ല. ബാലമോൾ പോലും ആഗ്രഹിക്കുന്നത് മോൾക്ക് കിട്ടിയതിനേക്കാൾ നല്ലൊരു ബന്ധം ഗായത്രി മോൾക്ക് കിട്ടണമെന്നാ. ഇവിടെ എല്ലാവരും ആ ചിന്താഗതിക്കാര് തന്നെയാ. പിന്നെ അച്ഛൻ പറഞ്ഞതുപോലെ മനസ്സ് ശരിയല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കാനേ അച്ഛന് പറ്റൂ. അങ്ങനെയൊന്നും പറയണ്ട. ആദർശം പറയുന്നവര് അവസാനം ഏതെങ്കിലും ഒരു ഓണം കയറാൻ മുലയിൽ നിന്ന് ഒരുത്തരെ കൊണ്ടുവരും. എന്നിട്ട് എന്റെ കുഞ്ഞിന്റെ കല്യാണം നടത്തിയെന്ന് വീമ്പ് പറഞ്ഞ് നടക്കുകയും ചെയ്യും. എന്ത് ഞാൻ സഹിക്കും? എന്റെ പൊടിമോൾക്ക് നല്ല ബന്ധം കിട്ടിയില്ലെങ്കിൽ അതാർക്കും ഗുണം ചെയ്യില്ല. പറഞ്ഞേക്കാം. ബാലമോളെയും മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും കൊല്ലാൻ നോക്കിയ തന്നെ ഈ വീട്ടുമുറ്റത്ത് കയറ്റാൻ പാടില്ലാത്തതാ. അടിയും തന്ന് പറഞ്ഞു വിടേണ്ടതാ. നടക്കില്ലടോ, താൻ കൊണ്ടുവരുന്ന ഒരു ബന്ധവും നടക്കില്ല. അവരെ എന്റെ മോൾക്ക് വേണ്ട. അച്ഛനച്ഛന്റെ പാട് നോക്കി പോകാൻ നോക്ക്. ഒരുപാടങ്ങ് തോൽപ്പിക്കില്ലെന്നാണ് സാറേ. അച്ഛന് പിണ്ടം വെക്കുന്ന മോളെ എന്റെ തല കുമ്പിട്ട് പോയാൽ അത് നിവർത്തിപ്പിടിക്കാനും എനിക്കറിയാം. വെറുതെ ദുരന്തം വിലക്ക് വാങ്ങണ്ട ആരും. കൈപ്പെട്ടോർ കനകാംബരത്തെയും കുടുംബത്തെയും നിനക്ക് അറിയാവുന്നതല്ലേ മോളെ. അവരെ മംഗലാപുരത്തുള്ള നമ്മുടെ വീട്ടിലേക്ക് എത്ര തവണ വന്നിരിക്കുന്നു. അവരുടെ മോനെയും നിനക്കറിയാം. അങ്ങനെ പരസ്പരം അറിയാവുന്നവർ തമ്മിൽ ഒന്നിക്കുന്നല്ലേ മോളെ നല്ലത്. അങ്ങനെ വരുമ്പോ ഇടയിൽ നിന്ന് വിവാഹം മുടക്കുന്നവർക്ക് അത്ര പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കനകയുടെ ഭർത്താവ് മരിച്ചു പോയെങ്കിലും പണ്ടു ദിവസം മോനെയും കുട്ടി വീട്ടിലേക്ക് വന്നപ്പോ പറഞ്ഞതേ, ഈ കുടുംബവുമായിട്ട് എന്തെങ്കിലും യോജിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് രണ്ടു വീട്ടിലെയും കുട്ടികൾ നിമിത്തമാകട്ടെ.
അങ്ങനൊന്നും അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അല്ലെങ്കിലും നല്ല കാര്യമൊന്നും നീ കേൾക്കില്ലല്ലോ. അങ്ങനെ ഒരു സൂക്കേട് നിന്റെ ആനച്ചെവിക്കുണ്ടല്ലോ. അതെ, കേട്ടില്ലെങ്കിൽ കേട്ടില്ല. ആ കുടുംബം കൊള്ളാലോ, പയ്യൻ കൊള്ളാലോ. പയ്യന്റെ അമ്മ കുറച്ച് ചൂടുള്ള കൂട്ടത്തില, പിന്നെ മരിച്ചുപോയ അവരുടെ ഭർത്താവും മകനും കുഴപ്പമില്ല. ആണല്ലോ, കുട്ടിക്കാലത്ത് നല്ല പേര് കൽപ്പിച്ച പയ്യൻ പിന്നെ മുതിരുമ്പോ മോശാവോ? ദേ, നീയൊന്നും മനസ്സ് വെച്ചാ ഈ വിവാഹം നടക്കും. ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇറങ്ങല്ലേ, ഭഗവാൻ എന്നും കാണുന്നതല്ലേ. ഇന്ന ദിവസം മുടങ്ങിയെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. മോള് നാഥന്റെ വീട് വരെ ഒന്ന് പോ, എന്നിട്ട് മോക്കും അറിയാവുന്ന കുടുംബക്കാരാണെന്ന് പറ. എന്നാ പിന്നെ ഞാൻ തന്നെ പോയി ആദ്യം പറയുമായിരുന്നല്ലോ. അതിനിടയ്ക്ക് അച്ഛൻ എന്തിനാ പോയത്? മനുഷ്യന്റെ ഒരു ഗതികേട്. ഞാൻ ചോര നീരാക്കി അധ്വാനിച്ചത് മുഴുവൻ എന്റെ മോൾക്കായി നീക്കി വെച്ചിരിക്കുക. ഇത്രയും നാളും മോളെ നല്ല നിലയിൽ നോക്കിയത് ഞാനാ. എന്നിട്ട് വിവാഹം വന്നപ്പോ ഓരോരുത്തരുടെ ഔദാര്യത്തിന് വേണ്ടി കാത്തു നിൽക്കുക. ഒരുപാട് കരഞ്ഞതാ എന്റെ മോള്. മനഃപൂർവ്വം അല്ലെങ്കിലും മോളെ നമ്മളെല്ലാം ഒരുപാട് കോമാളിയാക്കിയതുവാ. ഞാൻ ആലോചന കണ്ടുപിടിച്ചതെങ്കിൽ ആ പയ്യനായിരിക്കും പൊടിമോളുടെ വരൻ. എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് പോയ ശേഷം ബന്ധം വേണ്ടെന്ന് പറഞ്ഞ പിന്നെ ഉടനെ എന്നും ഞാൻ ഉടുത്തൊരുങ്ങി ആരുടെ മുമ്പിൽ വരില്ല.